ഒരുപാട് ആൾക്കാരും അപ്പനും അമ്മ യേശുവിനെ കണ്ടു, മക്കൾ യേശുവിനെ, അവർക്ക് അതുകൊണ്ട് പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു ഒരു തലവേദനയാണ്, ആരാധന എന്ന് പറയുന്ന ഒരു മടുപ്പാണ്, പ്രാർത്ഥനയോടൊന്നും ഒരു താല്പര്യവുമില്ല. കാര്യം എന്താ അറിയോ, അവരീ കർത്താവിനെ എന്ത് ചെയ്തിട്ടില്ല. അപ്പനും അമ്മയും ആരെ കണ്ടു? പാസ്റ്റർ യേശുവിനെ കണ്ടു. വിശ്വാസികൾ പലരും യേശുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്കിത് നിസ്സാരമായ കാര്യമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകത്തോടത്തുള്ള കാലം നമ്മുടെ കാഴ്ചപ്പാട് മാറത്തില്ല. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസാണ്, ഇതെല്ലാം ഒരു അനുഭവമാണ്. സ്തോത്രം. ആരെങ്കിലും കണ്ടത് കേട്ടു പോകുന്നതും അല്ലെ, കണ്ടതും കേട്ടതും അതെന്തുവാ? കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ സംഭവമില്ലായിരുന്നു, എന്തു വരുന്നത്? നാടകമോ? റേഡിയോ ഉള്ള പ്രോഗ്രാമാ. കണ്ടതും കേട്ടതും, കണ്ടതും കേട്ടതും. സ്തോത്രം. ഇപ്പൊ കാണുന്നതും ഉണ്ട്, കേൾക്കുന്നതും ഉണ്ട്. കൂടുതൽ ആൾക്കാരും പോകുന്നത് എന്താ? കേട്ടിട്ടാ, കേട്ടിട്ടാ പോകുന്നത്. യേശുവിനെ കാണുന്നവര് ഒരിക്കലും കർത്താവിനെ വിട്ട് പോകത്തില്ല. അവനിനി ബിന്നിപ്പാസ് ഓടനാട്ടം വിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയാലും അവൻ പോകത്തില്ല. യേശുവിനെ കാണാത്ത എല്ലാ പാസ് ഇല്ലെങ്കിലും ആ തെക്കുപടക്കമൊക്കെ പോകും. യേശുവിനെ കണ്ടവൻ എന്നും കർത്താവിനിവിടെ നിൽക്കും, കർത്താവിനിവിടെ നിൽക്കും. അവൻ കർത്താവിനോട് പ്രയോജനപ്പെടും. കാര്യം, അവൻ പാസ്സെ കണ്ടതല്ല, അവൻ യേശുവിനെ കണ്ടവനാ. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. രാമേൻ പറഞ്ഞാട്ടെ. എൻ്റെ വിശ്വാസവും എൻ്റെ ഉറപ്പും ഒരു എൻ്റെ ധൈര്യവും എൻ്റെ തോമസങ്ങളെ ഞാൻ കർത്താവിനെ കണ്ടിട്ട് ഓടനാവട്ടത് വന്നേ. ഞാൻ യേശുവിനെ കണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം എനിക്കിവിടെ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ള കേൾവിയാലല്ല, ഞാനത് നേരിട്ട് കണ്ടവനാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ പറയുന്നു, യേശുവിനെ കാണാൻ അവൻ ഹൃദയത്തിനകത്തൊരു വെളിപ്പാട് അല്ലേ. ഹന്നാക്ഷരികമായിട്ടാണ് കണ്ടത്, നമ്മൾ ആത്മാവിലാണ് കാണുന്നത്. അപ്പൊ ആത്മാവിന്റെ ഒരു വെളിപ്പാട്, റവലേഷൻ അല്ലെ. യോഹന്നാൻ പത്മോസിൽ യേശുവിനെ കണ്ടു. കണ്ടത് എങ്ങനാ? വെളിപ്പാടിൽ. എന്താ അങ്ങനെയെങ്കിൽ? ഉപവാസത്തിന്റെ രണ്ടാമത്തെ അനുഗ്രഹം വെളിപ്പാട് പ്രാപിക്കാം, വെളിപ്പാട് പ്രാപിക്കാം. എത്ര പേർക്ക് ദൂത് പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്? വെളിപ്പാട് പ്രാപിക്കാം. സ്തോത്രം. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളെ നിനക്ക് വിവേചിക്കാൻ പറ്റും. നിന്റെ കുടുംബത്തിൽ വരുന്നവരെ നിനക്ക് വിവേചിക്കാൻ പറ്റും. നിന്റെ ബിസിനസ് പാർട്ട്ണറെ നിനക്ക് വിവേചിക്കാൻ പറ്റും. സ്തോത്രം. അവൻ നിന്റെ തലമുറയുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുന്നവരെ നിനക്ക് വിവേചിക്കാൻ പറ്റും. ഒരു വെളിപ്പാട് നിനക്ക് പ്രാപിക്കാം ദൈവത്തോട് കൂടെ വസിച്ചാൽ.